മൃതദേഹവുമായി കാറിലാണ് നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന ആൺസുഹൃത്ത യുവാവിനെ തേടി ശില്പ ശനിയാഴ്ച രാവിലെ 9:30 ഷൊർണൂരിലെത്തിയത്. കുഞ്ഞിന്റെ ശരീരത്തിൽ ക്ഷതങ്ങളില്ലെങ്കിലും മരണം ശ്വാസം മുട്ടിയാണെന്ന ആന്തരിക അവയവ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് കേസിൽ വഴിതിരിവായത്. ജോലിക്ക് പോകുന്നതിന് അമ്മ എന്ന ഒരു വാക്കിന് തന്നെ വലിയ അർത്ഥമുണ്ടല്ലേ. നമ്മൾ എത്രത്തോളം സ്നേഹത്തോടാണ് നമ്മുടെ അമ്മയൊക്കെ കാണുന്നത്, പല അമ്മമാരെയും നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ശില്പ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നിർദ്ദയത്വത്തോടെ ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. സംഭവം തുടങ്ങുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ശില്പയും അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ട്രെയിനിൽ വെച്ച് ഏറെ നാൾ മുമ്പ് പരിചയപ്പെടുന്നു. അവർ തമ്മിൽ അടുപ്പമാവുന്നു, ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു ലിവിങ് ടുഗദർ ബന്ധത്തിൽ ഇവർക്ക് ഈ കുട്ടി പിറക്കുക ചെയ്യുന്നത്. അതിനുശേഷം ശില്പയുടെ നല്ല നടപ്പ് കാരണം ശില്പയുടെ ശീലവിച്ചിരി ഒന്ന് വഷളാവുന്നുണ്ട്. ലഹരി ഉപയോഗത്തിലേക്കും ഈ ശില്പ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് തൊട്ട് മുമ്പ് അജ്മൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മോളെ ഞാൻ തീർത്തു, ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അജ്മൽ അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, കാരണം ഇതിനു മുമ്പും പലതവണയും ഇങ്ങനത്തെ മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം ഇവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബബന്ധം എത്രത്തോളം നല്ല രീതിയിലാണ് ദൃഢപ്പെട്ട് ഫോം ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കോൺഫിഡൻസോടുകൂടി അവതരിപ്പിക്കുന്ന അവതരണമാണല്ലോ. ഏതൊരു കുടുംബം ഒരു അവതരണമാണ്, മറ്റുള്ള സമൂഹത്തിന്റെ മുന്നിലും മറ്റുള്ള ജനങ്ങളുടെ മുന്നിലും ഒരു അവതരണം തന്നെയാണ്. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഓരോ ഫാമിലി ആളുകൾ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് നമുക്ക് വലിയ ഉദാഹരണമായിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരുത്തി, ഈ ശില്പ എന്ന് പറയുന്ന ഈ പന്ന മറ്റേ മോള് ഈ കുഞ്ഞിനോട് ചെയ്ത ക്രൂരത, ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ, ആ പിഞ്ചു കുഞ്ഞിന്റെ ആ ഓമനത്തുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അത് ചെയ്യാൻ തോന്നിയെന്ന് എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അജ്മൽ എന്ന് പറയുന്ന ഇവരുടെ ലിവിംഗ് പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന വ്യക്തി ഇവരിൽ ആരോപിച്ച ആ ഒരു കാര്യം, ലഹരി എന്നൊരു ഉപയോഗം ഇവരിൽ എത്രത്തോളം മാറ്റിക്കളഞ്ഞു എന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. ആ വാർത്തയുടെ ചെറിയ ഭാഗം ഞാനിവിടെ വെക്കാം, ഒന്ന് കണ്ടു നോക്ക. മൃതദേഹവുമായി കാറിലാണ് നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന ആൺസുഹൃത്ത യുവാവിനെ തേടി ശില്പ ശനിയാഴ്ച രാവിലെ 9:30 ഷൊർണൂരിലെത്തിയത്. കുഞ്ഞിന്റെ ശരീരത്തിൽ ക്ഷതങ്ങളില്ലെങ്കിലും മരണം ശ്വാസം മുട്ടിയാണെന്ന ആന്തരിക അവയവ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് കേസിൽ വഴിതിരിവായത്. ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുന്നതിനാലായിരുന്നു കൊലപാതകമെന്നാണ് ശില്പിയുടെ മൊഴിയെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ നിലയിൽ ശില്പ ശനിയാഴ്ച പുലർച്ചെ ആൺസുഹൃത്തിനയച്ച സന്ദേശവും കേസിൽ നിർണായക തെളിവായി. കൊലപാതകത്തിന് ശേഷം കാർ വാടകയ്ക്കെടുത്താണ് കുഞ്ഞിന്റെ മൃതദേഹവുമായി ആൺസുഹൃത്തിനെ കാണാൻ ഷൊർണൂരിലെത്തിയത്. യുവാവ് ജോലി ചെയ്തിരുന്ന നഗരത്തിലെ തിയേറ്ററിലെത്തിയ യുവതി അവിടെയും പ്രശ്നമുണ്ടാക്കിയിരുന്നു. പിന്നീടാണ് കുഞ്ഞിനെ ഷൊർണൂരിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതും മരണം സ്ഥിരീകരിച്ചതും. നമ്മൾ പല സമയത്തും പല വാർത്തകളിലും കണ്ടിട്ടുണ്ട്, അമ്മ കുഞ്ഞിനെ ഇല്ലാതാക്കി, അച്ഛൻ കുഞ്ഞിനെ ഇല്ലാതാക്കി. ഈ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതെങ്ങനെ സാധിക്കുന്നു, ഒരു അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഒരു ക്രൂരമായിട്ടുള്ള രീതിയിൽ, ഒരു നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ, അത്രത്തോളം ഒരു ഭയാനകമായിട്ടുള്ള രീതിയിലേക്ക് എങ്ങനെ ഈ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നു. ആദ്യത്തെ അന്വേഷണത്തിൽ ഈ കുഞ്ഞ് സ്വാഭാവികമായിട്ട് മരിച്ചു എന്ന് കരുതുന്നു, ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് ശില്പയെ വിളിക്കുന്നു, അതിനുശേഷം വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. കാരണം പുറമെ പാടോ കാര്യമൊന്നുമില്ല. അതിനുശേഷം ഈ പറയുന്ന അജ്മലിന്റെ മൊഴിയിൽ അജ്മൽ കാണിച്ചു കൊടുക്കുകയാണ് മെസ്സേജ്. മെസ്സേജിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ വെക്കാം, മോളെ ഞാൻ ഇല്ലാതാക്കുന്നു, മോളിനി ഇല്ല, മോൾ മരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ ആ ഒരു മെസ്സേജ് അജ്മൽ പോലീസിനെ കാണിക്കുന്നു. അങ്ങനെ അന്വേഷണത്തിലാണ്. ആദ്യം ഈ പറയുന്ന ശില്പ കുറ്റം സമ്മതിക്കുന്നുണ്ട്, പിന്നീട് സമ്മതിക്കുന്നില്ല, പിന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവര് ലഹരിയുടെ നല്ല പിടിയിലായിരുന്നിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു അമ്മയ്ക്ക് 11 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ, അത് സ്വന്തം കുഞ്ഞിനെ, പൊന്നോമന കുഞ്ഞിനെ ഇല്ലാതാക്കി കളയാനായിട്ട് പറ്റത്തില്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലഹരി നമ്മളെ വേറൊരാളാക്കി മാറ്റും. പണ്ട് ലഹരി മദ്യമൊക്കെ ഉപയോഗിച്ചിരുന്ന കാലത്ത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ബോധം പോയി ഒരിടത്ത് കിടക്കും, അങ്ങനെ അന്തസ്സില്ലാത്ത കുറച്ച് പരിപാടികൾ കാണിച്ച് അവിടെ കിടക്കും, റോഡിലൊക്കെ കിടക്കും എന്നുള്ളതായിരുന്നെങ്കിൽ, ഇന്നത്തെ ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് വന്നപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ വേറൊരാളാക്കി മാറ്റും. നമ്മളുടെ ബോധം നശിപ്പിച്ചൊരിടത്ത് കിടത്തുന്നതിലുപരി നമ്മളെ വേറൊരാളാക്കി മാറ്റുന്ന രീതിയിലേക്ക് ലഹരി പോകും. ആ ലഹരിയുടെ പിടിയിലായിരുന്നു ഈ പറയുന്ന ശില്പയെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇത് വലിയ ഒരു ക്രൂരതയാണ് അവർ ചെയ്തേക്കുന്നത്. അവരവരെ ഇല്ലാതാക്കി, അവർ പുതിയൊരു ഒരു കുഞ്ഞിനെ, അവരുടെ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കി. അമ്മ എന്ന് പറയുന്ന പേരിന്റെ മഹത്വം പോലും ആ കാപാലകത്തി വൃത്തികെട്ടവട് കളഞ്ഞു. ഇതിൽ ചിന്തിക്കേണ്ട, നമ്മൾ മുന്നിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ ലഹരിക്ക് അടിമയായത് ഈ പറയുന്ന ബന്ധത്തിന് ശേഷമാണോ അതിന് മുമ്പാണോ? കാരണം പല പെൺകുട്ടികളായാലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് ഡീപ്പായിട്ട് ആഴത്തിൽ അറിയേണ്ട കാര്യമുണ്ട്. ഇവിടെ വേണമെങ്കിൽ തള്ളെ കുറച്ച് ഇതേ വിളിച്ച് ഇവിടെ കുറച്ച് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നമ്മൾ വിടുമ്പോൾ, ഇവർ ഏത് സ്റ്റേജിലായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ലഹരിക്ക് അടിമയായത് ലഹരിയിലേക്ക് പോയെന്ന് ചിന്തിക്കണം. ഇവർ തമ്മിൽ ഒരുമിച്ച് ലിവിംഗ് ടുഗദറിൽ കഴിയുന്നവരാണ്. ആ സമയത്ത് ഇവർക്ക് ഈ ലഹരി ഉണ്ടായിരുന്നോ? അതിനുശേഷം ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്താണ് ഇവർ ലഹരിയിലേക്ക് പോയത്. അതൊക്കെ അന്വേഷണ വിധേയമാക്കണം, പഠന വിധേയമാക്കണം. കാരണം ഇനി ഒരു തലമുറയ്ക്ക്, ഇനി ഒരു കുട്ടിക്കും സംഭവിക്കരുത്.
ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഇപ്പം കല്യാണം കഴിച്ച് വിടുന്നതാണെങ്കിലും പ്രേമമാണെങ്കിലും ലിവിംഗ് ടുഗദർ ആണെങ്കിലും ഇതിലെല്ലാത്തിലും നമുക്ക് തമ്മിലൊരു കോർ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തമ്മിൽ അടുപ്പമുണ്ട്. ഇത് ഓക്കെ അല്ലെങ്കിൽ കല്യാണമാണെങ്കിലും വീട്ടുകാർ ഉറപ്പിക്കുന്നതാണെങ്കിലും നാട്ടുകാർ ഉറപ്പിക്കുന്നതാണെങ്കിലും സ്വയമായിട്ട് തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും എല്ലാം ഏതായാലും മൂഞ്ചിപ്പോവും. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതിൽ നമ്മുടെ കൂടെയുള്ള, നമ്മൾക്ക് ഏറ്റവും വിശ്വാസമുള്ള, നമുക്ക് ഇഷ്ടമുള്ള, നമ്മളെ അറിയുന്ന, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ ഇതിൽ ഇൻവോൾവ് ആക്കണം. ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെങ്കിലും വിവാഹമാണെങ്കിലും പ്രണയമാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരു തീരുമാനം എടുത്ത് ഒന്നിലും പോരെന്ന് എനിക്ക് ഇനിയുള്ള തലമുറയോട് പറയാനുള്ളൂ. അത് ലിവിംഗ് ടുഗദർ ആണെങ്കിലും വിവാഹമാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്നേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെയാണ് ഇവരെ ഇടപെടുത്തി ഈ ബന്ധത്തിൽ ഊഷ്മളതയുണ്ടോ, ഇത് മുന്നോട്ട് പോലെ ഓക്കെ ആയോ ആണോ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം. ഇതിൽ ഒരു പക്ഷേ ഈ പറയുന്ന തെറാപ്പിസ്റ്റ് ആണ് ഈ പറയുന്ന ശില്പ എന്ന് പറയുന്നത്. അവൾ ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കിയതിനു ശേഷം ഈ അജ്മൽ ജോലി ചെയ്യുന്ന തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ബഹളം ഉണ്ടാക്കി നമുക്കറിയാൻ സാധിച്ചത്. അപ്പൊ ഇവര് തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഒരു പക്ഷേ അജ്മലിനോടുള്ള കലിപ്പ് ദേഷ്യമാണെങ്കിൽ ഈ കുഞ്ഞിൽ തീർത്തത്. എങ്കിലും അമ്മയെന്ന് പറയുന്ന നിങ്ങൾ അവരിത് കാണാൻ സാധ്യതയില്ല. പക്ഷെ എന്തെങ്കിലും പറഞ്ഞു വന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ചിന്തിച്ച് ഇതുപോലെ ചെയ്യാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അമ്മ എന്ന് പറയുന്ന പേരിന്റെ മഹത്വം വരെ വെട്ടിക്കളഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ആ കുഞ്ഞിലേക്ക് തീർത്തത്. ആ കുഞ്ഞ് എന്ത് പഴച്ചു? നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു കുഞ്ഞുണ്ടാവുന്നു. ഈ അജ്മൽ എന്ന് പറയുന്ന ഇവരുടെ പാർട്ണർ ആ കുഞ്ഞിനെ അമ്മയെടുത്ത് തന്നെയാണ് നിൽക്കണം. അയാള് കൃത്യമായ ഒരു തീരുമാനമാണ് പറഞ്ഞത്, അമ്മയെടുത്ത് നിൽക്കണം, കുഞ്ഞിന് വേണ്ട സഹായങ്ങൾ എത്തിച്ചു തരാമെന്ന് പറയുന്നു. അയാൾ സഹായങ്ങൾ ചെയ്യുന്നു, ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ അറിയാൻ സാധിച്ചൊരു കാര്യം, ഇവർ കുഞ്ഞിനെ ഈ അമ്മ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു പെൺകുട്ടിയാണ്, തീർച്ചയായിട്ടും അമ്മയുടെ കാരുണ്യം വേണം, ലാളനം വേണം. ആ കുഞ്ഞിന് പാല് കൊടുക്കുകയും പാലൂട്ടി വളർത്തുകയൊക്കെ ചെയ്യണം. 11 മാസം മാത്രമേ ഉള്ളൂ പ്രായം. അപ്പോഴും ഞാൻ വളരെ ദുഃഖത്തോടെ പറയുന്ന ഒരു കാര്യം, പാല് കൂടി പോലും മാറാത്തൊരു കുഞ്ഞിനെ സ്വന്തം മാറിൽ നിന്നും വലിച്ചു മാറ്റി ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കിയ ഇവളെ എന്ത് ശിക്ഷ അവൾക്ക് കൊടുക്കാൻ പോകട്ടെ? ലഹരിയുടെ പേരിലാണെങ്കിലും മറ്റെന്തിന്റെ പേരിലാണെങ്കിലും, ലഹരി ചുമ്മാതെ പറഞ്ഞൊന്ന് വായിലോട്ടോ മൂക്കിലോട്ടോ കയറത്തില്ലല്ലോ. ഇതൊക്കെ എടുത്തു വെച്ചതല്ലേ നമ്മുടെ നീതിപീഠം? ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ശിക്ഷ അവൾക്ക് കൊടുത്ത് അവളെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ കുഞ്ഞ് ഇവിടേക്ക് വന്നത് ആരോടും ചോദിച്ചിട്ടല്ല. ആ കുഞ്ഞ് പക്ഷെ ഇവിടുന്ന് പുറത്തു പോയത് ഒരാൾ അതിനെ നിർബന്ധിച്ച് അതിന്റെ ജീവൻ വലിച്ചെടുത്ത് കൊണ്ടാവുമ്പോൾ, അത് സ്വന്തം അമ്മ തന്നെ ആവുമ്പോൾ മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. അതിനപ്പുറത്തേക്ക് അജ്മലിന് ഇതിനകത്ത് ഈ പറയുന്ന പാർട്ണറായിട്ടുള്ള ആൾക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അയാളെ ഇതിനകത്ത് പെടുത്തണം. കാര്യം ആ കുഞ്ഞ് ജനിക്കാൻ രണ്ടുപേരും കാരണമായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് ഇവർ ലഹരിക്ക് അടിമയായി കുഞ്ഞിനെ ഇല്ലാതാക്കിയെങ്കിൽ അയാളെയും ഇതിനകത്ത് ചേർക്കണം. ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വരും വരെ അറിയാം. ഇതിൽ ഈ എന്തെങ്കിലും വിഷയങ്ങൾ അറിയാവുന്നവരിതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യൂ. കാര്യങ്ങൾ നമുക്ക് അവരുടെ ഭാഗം കൂടെ കേൾക്കാം. വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മെൽത്ത് ഓഫ് സെനിങ് ഔട്ട്.